ഈ വർഷത്തെ IPL April 1 ആരംഭിക്കുകയാണ്. ചരിത്രത്തിലെ റെക്കോർഡ് തുകക്കാണ് പല താരങ്ങളെയും ടീമുകൾ എടുത്തിരിക്കുന്നത്. മിച്ചൽ സ്റ്റാർക്കിന് 24.75 കോടി രൂപയാണ് ലഭിച്ചത്. എന്നാൽ ഈ IPL ടീമുകൾക്ക് വരുമാനം ലഭിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. വിവിധ രീതിയിലാണ് IPLൽ നിന്നും BCCIക്ക് വരുമാനം ലഭിക്കുന്നത്. IPLൻ്റെ സംപ്രേഷണാവകാശം ലഭിക്കുന്ന മാധ്യമത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു വരുമാനമാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിൻ്റെ 50% മാത്രമാണ് BCCIക്ക് കിട്ടുന്നത്. 45% തുക IPL ഉടമകൾക്ക് തുല്യമായി ലഭിക്കും. ബാക്കി 5% തുക പ്ലേ ഓഫിലെത്തുന്ന ആ 4 ടീമുകൾക്കാണ് ലഭിക്കുക. അതിൽ ഏറ്റവും ഉയർന്ന തുക IPL ജേതാക്കളായ ടീമിന് ലഭിക്കും. 10,120 കോടി രൂപയാണ് കഴിഞ്ഞ IPLൽ പരസ്യത്തിന് മാത്രമായി ലഭിച്ചത്. 2022 IPL സീസൺ അവസാനിക്കുമ്പോൾ BCCIക്ക് ലഭിച്ച വരുമാനം 2,400 കോടിയിലധികമാണ്. 2008 ആദ്യ സീസണിൽ IPLൽ നിന്ന് ലഭിച്ച വരുമാനം 236 കോടി രൂപയാണ്. ഇപ്പോൾ അതിൻ്റെ 10 മടങ്ങ് അധിക വരുമാനമാണ് IPLൽ നിന്ന് മാത്രമായി BCCIക്ക് ലഭിക്കുന്നത്. മുകേഷ് അംബാനിയുടെ Viacom 18 IPLൻ്റെ ഡിജിറ്റൽ സംപ്രേഷണാവകാശം ലഭിക്കുന്നതിന് 23,758 കോടി രൂപയാണ് ചെലവഴിച്ചത്. കൂടാതെ ഇതിൻ്റെ ടെലിവിഷൻ സംപ്രേഷണം ലഭിക്കാൻ 2,991 കോടി രൂപയും അവർ ചെലവാക്കിയിട്ടുണ്ട്. IPLൽ പുതിയ ഫ്രാഞ്ചൈസികൾ എത്തുമ്പോഴും BCCIക്ക് വലിയ തുകയാണ് വരുമാനമായി ലഭിക്കുന്നത്. 2018 പുറത്തിറക്കിയ നിയമപ്രകാരം IPL ടീമുകൾക്ക് 1 വർഷത്തെ വരുമാനത്തിൽ 20% BCCIക്ക് നൽകണം. 4 രീതിയിലാണ് IPL ടീമുകൾക്ക് വരുമാനം ലഭിക്കുന്നത്. ഹോം മത്സരങ്ങളിലെ ടിക്കറ്റിലൂടെ ലഭിക്കുന്ന തുകയുടെ 80% ടീമുകൾക്കുള്ളതാണ്. ബാക്കി 20% തുക ടീമുകളുടെ സ്പോൺസർമാർക്കും ലഭിക്കും. ടീമിൻ്റെ ജേഴ്സി, തൊപ്പി എന്നിവ വിൽക്കുമ്പോഴും അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. മത്സരം സംപ്രേഷണത്തിൽ നിന്നും ചാനലിൽ നിന്നും ടീമിനെ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്നും ഉടമകൾക്ക് വേറെയും വരുമാനം ലഭിക്കും. പരസ്യത്തിൽ നിന്നും ലഭിക്കുന്ന തുകയാണ് IPL സംപ്രേഷണം ചെയ്യുന്ന മാധ്യമത്തിൻ്റെ പ്രധാന വരുമാനം. ടിക്കറ്റിൽ നിന്നാണ് സ്പോൺസേഴ്സിന് പ്രധാനമായും വരുമാനം ലഭിക്കുന്നത്. കോടികൾ മുടക്കി ഒരു താരത്തിന് വാങ്ങുന്ന ടീം ആ താരത്തിന് ഒരു മത്സരത്തിലേക്കായി ആ തുക നൽകേണ്ട കാര്യമില്ല. 10 കോടി രൂപക്കാണ് താരത്തെ വാങ്ങിയതെങ്കിൽ 3 ഘട്ടമായിട്ടാണ് ആ ശമ്പളം കൊടുക്കുന്നത്. 20% IPL സീസണിലെ ആദ്യ മത്സരത്തിന് മുമ്പ് ലഭിക്കും. 60% ആ സീസൺ പുരോഗമിക്കുമ്പോൾ കൊടുക്കും. ബാക്കി 20% ആ സീസണിൻ്റെ അവസാനമാണ് അവർക്ക് നൽകുന്നത്. ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് 10% തുകയും വിദേശ താരങ്ങളിൽ നിന്ന് 20% തുകയും നികുതിയായി ഈടാക്കുകയും ചെയ്യും. എന്നാൽ BCCIക്ക് കേന്ദ്ര സർക്കാരിന് നികുതി നൽകേണ്ട കാര്യമില്ല. IPLൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ക്രിക്കറ്റിൻ്റെ ഉയർച്ചയ്ക്കായി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് 2021 ആ നിയമം വന്നത്.